കണ്ണൂർ വൈദീകം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. ഇ പി ജയരാജന്റെ ഭാര്യയും മകനും ഡയറക്ടർമാരായ റിസോർട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇ പിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് പിന്നാലെയാണ് പരിശോധന. കൂടുതൽ വിവരങ്ങളുമായി മനുഭരത് ചേരുന്നു. മനുഭരത്ത്, മണിക്കൂറുകൾ മുമ്പ് ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോഴും തുടരുകയാണോ? ഏതൊക്കെ ഏജൻസികൾ, ആദായ നികുതി വകുപ്പ് മാത്രമാണോ അവിടെ റെയ്ഡിൽ പങ്കാളികളായിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. 3 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ കൂടുതൽ ഉള്ളത്. ഒപ്പം തന്നെ ജി എസ് ടി ഉദ്യോഗസ്ഥരും ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് TDSമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനാണെന്നാണ് ഇപ്പോൾ റിസോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ റിസോർട്ടിനെതിരെ വ്യാപകമായ പരാതി ആദായ നികുതി വകുപ്പിനും അതുപോലെ ED ക്കും ലഭിച്ചിട്ടുണ്ട്. ED യും ഇത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം ആരംഭിച്ചതായാണ് പരാതി. വിദേശത്ത് നിന്നെത്തിച്ച കള്ളപ്പണം വെളുപ്പിക്കാൻ റിസോർട്ടിന്റെ മണവിൽ ശ്രമം നടത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് ED ക്ക് പരാതി ലഭിച്ചിട്ടുള്ളത്. ആ വിഷയത്തിലാണ് ED അന്വേഷിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം ഇ.പി. ജയരാജന്റെ ഭാര്യ KP ഇന്ദിരയുടെ പേരിൽ ഉണ്ട് എന്ന പരാതിയാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ആദായ നികുതി വകുപ്പും GST യും പരിശോധനകൾ തുടരുകയാണ്. ഈ വൈദികം റിസോർട്ടിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിലും ഈ ഇ.പി. ജയരാജന്റെ ഭാര്യ KP ഇന്ദിര നടത്തിയ ഓഹരി വാങ്ങിച്ചതിനെ സംബന്ധിച്ചും നടത്തിയ നിക്ഷേപങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള പരാതികൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പുറകെയാണ് ഇത്തരം ഒരു റെയ്ഡും കൂടി വരുന്നത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്.